ഹലോ, ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ ചെമ്മീൻ ഉലർത്താം. അതിനായിട്ട് പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് തേങ്ങാക്കൊത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറുന്ന വരെ വഴിച്ചാം. ഇനി ഇതിലോട്ട് ചുമന്നുള്ളി ചെറുതായിട്ട് എരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് ഏകദേശം 1.5 കപ്പ് ചുമന്നുള്ളി എരിഞ്ഞതാണ്. ചെമ്മീൻ കറി വെക്കുമ്പോൾ സവാളയെക്കാട്ടിലും നല്ലത് ചുമന്നുള്ളി ചേർക്കുന്നതാണ്. സവാള ആകുമ്പോഴത്തേക്കിന് ഒരു മധുരം തോന്നും. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ചുമന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റാം. ചുമന്നുള്ളി ലൈറ്റ് ബ്രൗൺ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി എണ്ണ തെളിയുന്നവരെ വഴറ്റാം. ഇനി ഇതിലോട്ട് 2 ചെറിയ കഷ്ണം കുടമ്പുളി വെള്ളത്തെ ഇട്ടാണ് അത് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെള്ളമൊക്കെ പറ്റി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് 200 ഗ്രാം ചെമ്മീനാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം ചെമ്മീനും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് പാത്രം അടച്ച് 2-3 മിനിറ്റ് വെക്കാം. വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചെമ്മീൻ്റെ അകത്ത് ഉള്ള വെള്ളം തന്നെ മതി വേകാനായിട്ട്. ചെമ്മീനകത്ത് വെള്ളം ഇറങ്ങി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ചെമ്മീൻ നല്ല സോഫ്റ്റ് ആണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഉലർത്തിയത് റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണം. താങ്ക് യു.